നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് സ്വാമി. സ്വാമി എന്ന് പറയുന്ന വാക്ക് ശ്രീ നാരായണ ഗുരുസ്വാമി. എന്താണ് ഗുരു സ്വാമി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? എന്താണ് സ്വാമി എന്ന് പറഞ്ഞാല്? അവിടെ സന്തോഷത്തിന് നാല് അവസ്ഥകളാണുള്ളത്. ഒന്ന് മോദം, രണ്ട് പ്രമോദം, മൂന്ന് സുഖം, നാല് ആനന്ദം. മോദം, പ്രമോദം, സുഖം, ആനന്ദം, ഇതാണ് സന്തോഷത്തിന്റെ നാല് അവസ്ഥകൾ. മോദം എന്ന് പറയുമ്പോൾ എന്താണെന്നും പ്രമോദം എന്ന് പറഞ്ഞാലും സുഖം എന്ന് പറഞ്ഞാലും ആനന്ദം എന്ന് പറഞ്ഞാലും എന്താണെന്നും നമുക്ക് വിശദമായി പറഞ്ഞു തരണം, പറഞ്ഞു തരേണ്ടതാണ് ഞാൻ. പക്ഷേ അതിനെക്കുറിച്ച് ഈ മൂന്നിനെ കുറിച്ചും പറയുന്നില്ല, പക്ഷെ ആനന്ദത്തെ കുറിച്ചാണെന്ന് പറയാം. ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമല്ല, ആഹ്ലാദമല്ല. ആനന്ദം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പല സന്യാസിമാരുടെയും പേരിന്റെ അവസാനം ആനന്ദം. അപ്പൊ ആനന്ദം ചേർന്ന് എന്താണ് ശുഭാംഗാനന്ദ, ശാശ്വതികാനന്ദ, ബ്രഹ്മാനന്ദൻ, അങ്ങനെ ആനന്ദം വരുന്നുണ്ട്. ഇനി ആനന്ദം അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്? ശാശ്വതമായ സത്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം ഉണ്ടാകും. ശാശ്വതികാനന്ദ, ബ്രഹ്മാനന്ദ, ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം ഉണ്ടാകും. ഇത് ഈ ആനന്ദം ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവികമായ വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ആനന്ദം. അത് പൊട്ടി ആനന്ദമുള്ളവൻ പൊട്ടിച്ചിരിക്കില്ല, പൊട്ടിച്ചിരിക്കത്തില്ല. പക്ഷേ ആനന്ദം അവന്റെ മുഖത്തറിയില്ല, അവന്റെ ശരീരപ്രകൃതിയിൽ അറിയാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുദേവന്റെ മുഖത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കും ഒരു ദുഃഖഭാവമാണ്. സൂക്ഷ്മമായിട്ട് നല്ല ഫോട്ടോയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് ദുഃഖവുമല്ല, സന്തോഷവുമല്ല, അതിന്റെ മധ്യയിൽ എവിടെയോ നിൽക്കുന്നതായ ഒരു മാനസികാവസ്ഥയിലാണ് മഹാഗുരു നിലകൊള്ളുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധന്റെ മുഖത്ത് നോക്കിയാലും രമണ മഹർഷിയുടെ മുഖത്ത് നോക്കിയാലും അതുപോലെ എൻലൈറ്റൻഡ് ആയ ഏതൊരു ഗുരുവിന്റെ മുഖത്ത് നോക്കിയാലും ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കിയാലും ഒക്കെ തന്നെ ഒരു ദുഃഖമാണോ ആനന്ദ സന്തോഷമാണോ എന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ് അവരെ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഈ എല്ലാ സുഖ ദുഃഖങ്ങളുടെയും ആനന്ദത്തിന്റെയും ഒക്കെ സന്തോഷത്തിന്റെയും ഒക്കെയും മധ്യഭാഗത്തായിട്ട് മാനാപമാന സമമാനസ രാജഹംസമായി വർത്തിക്കുന്ന അവസ്ഥയാണ് ആനന്ദം. മാനങ്ങൾക്കും അപമാനങ്ങൾക്കും ദുഃഖങ്ങൾക്കും അതീതമായി ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയിലൂടെ ആന്തരികമായി പ്രവഹിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആനന്ദം എന്ന് പറയുക. ആ ആനന്ദം ലഭിക്കുന്നവൻ ഒരിക്കലും പൊട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അമിതമായ പ്രകടനങ്ങളിലൂടെ ആ അവസ്ഥയെ നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കില്ല. അതാണ് ആനന്ദം. അപ്പൊ ഈ സന്തോഷത്തിന്റെ ഈ നാലാമത്തെ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് നമുക്കുണ്ടാകുന്ന മാനസിക നിലയാണ് മോദവും പ്രമോദവും സുഖവും. നിങ്ങൾ ചിന്തിക്കണം, ഇത് മനനം ചെയ്യണം. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് മനനം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും ഈ സമഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് മിക്കവാറും സമഷ്ടിയെ കുറിച്ച്, പ്രപഞ്ചത്തെ കുറിച്ച്, അണ്ഡഗ്രഹങ്ങളെ കുറിച്ച്, ബ്രഹ്മാണ്ടത്തെ കുറിച്ച് ഒക്കെ പറയും, വ്യക്തിയെക്കുറിച്ചും സമഷ്ടിയെക്കുറിച്ചും. അപ്പൊ ഈ പറയുമ്പോഴ് ഈ സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കണം. അപ്പൊ അത് ബ്രഹ്മവിദ്യയിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ, സമഷ്ടിയും വ്യഷ്ടിയും. വ്യഷ്ടി എന്ന് പറയുമ്പോഴ് ഒരു ഏകനായ ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന പ്രപഞ്ച സ്വഭാവമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം ഒരു വ്യക്തിയിലേക്ക്, ഒരു ജീവിയിലേക്ക് വന്ന് സാന്ദ്രീകരിക്കുന്നതിനാണ് വ്യഷ്ടി എന്ന് പറയുക. വ്യഷ്ടി അപ്പൊ സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അണ്ഡകടാഹങ്ങളെല്ലാം, ഈ പ്രപഞ്ചം മൊത്തം, ഈ അണ്ഡകടാഹങ്ങൾ, ഈ ബ്രഹ്മാണ്ടങ്ങൾ എല്ലാം കൂടെ ചേർന്നിരിക്കുന്നതായ ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്കാണ് സമഷ്ടി എന്ന് പറയുക. ഈ വാക്കുകള് മിക്കവാറും സ്വാമിമാരും സന്യാസിമാരും വേദാന്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ഈ വ്യഷ്ടിയും സമഷ്ടിയും. അപ്പൊ വ്യഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഏകകം, ഒരു യൂണിറ്റ്. നമ്മൾ പോലും ഈ പ്രപഞ്ചത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. ഒരു സസ്യം, ഒരു ചെടി ഒരു പ്രപഞ്ചത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുകൊള്ളുക.
അപ്പൊ ഈ പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ഡം, ഈ സമസ്ത പ്രപഞ്ചം, ഇതിനെയാണ് നമ്മൾ സമഷ്ടി എന്ന് പറയുക. പിന്നീട് ഈ മനസ്സിന്റെ ഒരു നാല് തലം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതിനോട് ചേർന്ന് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. മനസ്സിന്റെ ഒരു നാല് തലം. അത് ഏതാണെന്ന് ചോദിച്ചാല് മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഇതാണ് മനസ്സിന്റെ വൃത്തികൾ അല്ലെങ്കിൽ നാല് തലങ്ങൾ. മനസ്സിന്റെ തന്നെ നാല് തലങ്ങളാണ് മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഈ നാലിനെയും നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോഴാണ് നാം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നാം എന്താണെന്ന് നമുക്ക് സ്വയം ഒരു അവയർനെസ് ഉണ്ടാവും, ഒരു അവബോധം ഉണ്ടാവും നമുക്ക്. നമ്മുടെ പ്രവൃത്തികൾ വൃത്തികളുടെ അടിസ്ഥാനത്തിലാണോ, മനസ്സിന്റെ അടിസ്ഥാനത്തിലാണോ, ചിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണോ, അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ നാം പ്രവർത്തിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ നാല് കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി നമുക്കൊരു ബോധം ഉണ്ടാകണം. ഓക്കെ, ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ നമ്മൾ പഠിച്ചത് എന്തിനാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഇട്ടായിരുന്നു, അത് എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗ്രൂപ്പില് ഞാൻ പല കാര്യങ്ങളും എഴുതി ഇടാറുണ്ട്, ചില വോയിസ് ക്ലിപ്പ് ഇടാറുണ്ട്. അത് പിന്നെ ശ്രദ്ധിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന വാർത്തകള്, കുറിപ്പുകള് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം, അത് കൃത്യമായി പഠിക്കുകയും ചെയ്യണം. നമ്മൾ ഇത് എന്തിനാണ് പഠിച്ചത്? ഇത് ഈ പഠിച്ചത് മൊത്തവും ധ്യാനത്തിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിൽ പറയുന്നതാണ്. ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ധ്യാനിക്കേണ്ടതായ പരമാത്മാവിനെ ഞാൻ എൻ്റെ ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുമാറാകണമേ എന്ന് ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ധ്യാനിക്കാൻ ബാധ്യസ്ഥരാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഫോളോവേഴ്സ്. എങ്ങനെ ധ്യാനിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ കണ്ണുടച്ച് ശാന്തമായി മൗനമായിട്ട് കുറേ നേരം ഇരുന്ന് ശീലിച്ചാൽ മതി. മൗനമായി ശാന്തമായി അടങ്ങി ശരീരമനക്കാതെ മനസ്സ്, എന്റെ എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞ മനസ്സിന്റെ ആ പ്രവൃത്തികളെയൊക്കെ ഒന്ന് ഒഴിവാക്കണം. മനസ്സിന്റെ പ്രവൃത്തികളെയൊക്കെ ഒന്ന് വാസനാതലത്തെയും സങ്കല്പതലത്തെയും ഒക്കെ ഒന്ന് നിരോധിച്ച് യോഗമാർഗത്തിൽ ഇരിക്കുന്നതിന്റെ ആരംഭമാണ് ഞാൻ ഈ പറയുന്നത്. യോഗമാർഗത്തിൽ ഇരിക്കുന്നതിന്റെ ആരംഭമാണ് ഈ പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യമാണ്. എന്ത് ചെയ്യണം? ശാന്തമായിരിക്കുക, മൗനമായിട്ടിരിക്കുക, ഏകാഗ്രമായിരിക്കുക. ആഗ്രഹത്തില് ഒന്നേ ആകാവൂ, അതാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ ആഗ്രഹമേ കാണാവൂ. അവിടെ സങ്കല്പതലവും വാസനാതലവും ഒന്നും കാണാൻ പാടില്ല. കുറച്ചു നേരം നിങ്ങൾ എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കണം. അതിനാണ് മഹാഗുരു ആത്മോപദേശത്തിൽ പറയുന്ന, ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നീടണം അറിവായി, ഇതി നിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം. മൂർത്തി നിർത്തണം എന്നാ പറയുന്നത്. നിങ്ങളുടെ മൂർത്തം എന്ന് വെച്ചാൽ മനസ്സ്, നിങ്ങളുടെ മനസ്സിനെ അവിടെ നിർത്തണം. നിങ്ങളുടെ ഉള്ളിൽ നിരോധിക്കണം, വാസനാതലവും സങ്കല്പതലവും നിരോധിച്ചുകൊണ്ട് നിങ്ങൾ ഏകാഗ്രപ്പെടണം. ഉണരരുത്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക്, പ്രപഞ്ച ബോധത്തിലേക്ക് ഉണരരുത്. എന്നുവെച്ചാല് ഒരു വ്യക്തി സാധനയിലിരിക്കുകയാണ്, സാധന എന്ന് പറഞ്ഞാൽ ഒരു അല്പം ധ്യാനത്തിലിരിക്കുകയാണ്, ഏകാന്തതയിലിരിക്കുകയാണ്, മൗനമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ പറയും, എന്തിനാണ് മൗനമായിട്ടിരിക്കുന്നത്? നിന്റെ ചുറ്റുപാടുകളിലേക്ക് നീ ഉണരരുത്. നിന്റെ ചുറ്റും ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്, കടമുണ്ട്, സമ്പാദ്യമുണ്ട്. ഇവയിലേക്ക് നിങ്ങൾ ഉണരരുത്, ഉണരരുത്. ഇനി ഉറങ്ങിടാതിരുന്നിടണം. പക്ഷെ ഉണരാതിരുന്നാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു പോകും? നിങ്ങൾ ഉറങ്ങിപ്പോകും, അതല്ലേ? നമ്മൾ ധ്യാനിക്കാനൊക്കെ ഇരിക്കുന്ന പലരുടെ അവസ്ഥ എന്താണ്? ഇരിക്കുന്ന കണ്ണുടച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ ഉറക്കം തൂങ്ങി വീണു പോയി എന്ന് വരും. അപ്പൊ അതുകൊണ്ട് മഹാഗുരു പറയുകയാണ്, ആത്മവിശ്വാസത്തിൽ പറയുകയാണ്, ഉണരരുത്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഉണരരുത്, ചുറ്റുപാടിലേക്ക് ഉണരരുത്, ഏകാഗ്രതയായിട്ടിരുന്ന് കൊള്ളുക. ഈ എന്നാൽ നിങ്ങൾ ഉറങ്ങാനും പാടില്ല. അപ്പൊ നീ എങ്ങനെ ഇരിക്കും? അറിവായി നീ ഇരിക്കും. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. അറിവായി നീ ഇരിക്കും. അപ്പൊ നീ ഉറങ്ങിയിട്ടുമില്ല, ഉണർന്നിട്ടുമില്ല, മോദവും പ്രമോദവും ഒന്നുമില്ല. നീ ആനന്ദത്തിലായിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ ആനന്ദത്തിലായിരിക്കും. അപ്പം ഇതിന് നിങ്ങൾക്ക് അയോഗ്യനായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു മൂർത്തിയെ വേണ്ടി ഒരു വന്നരം. നിങ്ങൾ ധ്യാനത്തിലിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പോകേണ്ടി വരും. പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു മൂർത്തി ഉണ്ടാകണം. ആ മൂർത്തി ആരായിരിക്കണം? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിയായിരിക്കണം. അവിടെയാണ് മഹാഗുരുവിനെ നിങ്ങൾ മൂർത്തിയായിട്ട് സ്വീകരിക്കേണ്ടത്. മഹാഗുരു ആരാണ്? പ്രണവമുണരുന്ന ആളാണ്. പ്രണവമുണരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചു, നമ്മുടെ കുണ്ഠത്തിൽ ലീനമായി കിടക്കുന്ന ശക്തി നമ്മുടെ മൂലാധാരത്തിലൂടെ, നമ്മുടെ മണിപൂരകത്തിലൂടെ, നമ്മുടെ അനാഹതത്തിലൂടെ, നമ്മുടെ ആജ്ഞയിലൂടെ, നമ്മുടെ പിന്നെ ഈ ആധാരങ്ങൾ ചക്രങ്ങൾ ഭേദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഊർജ പ്രവാഹത്തിനൊരു ശബ്ദമുണ്ട്. ആ പോക്കിന്, ആ ഗമനത്തിനൊരു ശബ്ദമുണ്ട്. അത് ഓങ്കാരനാദമാണ്, പ്രണവമുണരുകയാണ്. നിന്റെ മൂലാധാരത്തിൽ നിനക്ക് പ്രണവമുണർന്ന് ശബ്ദം കേൾക്കാൻ പറ്റും. നിങ്ങൾ അല്പനേരം മൗനമായി ധ്യാനമായി ഇരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂലാധാരത്തിൽ ഒരു ചെറിയ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നാല് ദിവസം കൊണ്ടോ പറ്റില്ല. അതിന് തുടർച്ചയായ ചില സാധനങ്ങളുണ്ട്, അതറിയാൻ പറ്റും. പ്രണവമുണർന്ന് അപ്രകാരം പ്രണവമുണർന്ന മുനിജനങ്ങളിൽ സേവ നിർത്തണം. ഇങ്ങനെ മുനിജനങ്ങളെ നിങ്ങൾ സേവിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ആനന്ദാനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ എന്നാണ് മഹാഗുരുവിടെ പറയുന്നത്. നോക്കുക, ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള മൂലതത്വങ്ങൾ എന്താണ്? പിന്നെ വേദാന്ത സൂത്രപദങ്ങൾ, വേദാന്തത്തിലെ സൂത്രപദങ്ങൾ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ കടന്നു വന്ന ത്യാഗ സന്യാസ പാതയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ മൂലപദങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂത്രപദങ്ങൾ പഠിക്കുമ്പോൾ ഈ സൂത്രപദങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനായത്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവസ്വരൂപമായി മാറിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഈ പഠനം ഗുരുവിനെയാണ് പഠിക്കുന്നത്, തത്വങ്ങൾ പഠിക്കും. അതുകൊണ്ടാണ് നഗുരോരധികം തത്വം എന്ന് പറഞ്ഞത്. നഗുരോരധികം, നമ്മൾ ഈ തത്വങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഈ തത്വങ്ങളെല്ലാം ആരിലുണ്ട്? ഭഗവാനിലുണ്ട്. ശ്രീനാരായണ ഗുരു പരമഹംസദേവനിൽ ഈ തത്വങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. ഗുരുവിനെ കാണുമ്പോൾ, ഗുരുമന്ദിരം കാണുമ്പോൾ, ഗുരുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ തത്വബോധം ഉള്ളിൽ ഉണരണം. ഈ തത്വബോധം ഉള്ളിൽ ഉണരണം. ഈ വേദാന്ത സാരം നിങ്ങളുടെ ഉള്ളിൽ ഉണരണം. അപ്പോഴാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വലിയൊരു ഗാംഭീര്യം ഉണ്ടാകും. നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കും, നിങ്ങളെ ആദരിക്കും, നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും, നിങ്ങളുടെ വ്യക്തിത്വത്തിന് വളർച്ച ഉണ്ടാകും, നിങ്ങളുടെ ശബ്ദത്തിന് ആധികാരികത ഉണ്ടാവും, നിങ്ങളുടെ സാന്നിധ്യം അംഗീകരിക്കപ്പെടും, നിങ്ങൾ ഓരോരുത്തരും ഗുരുവിന്റെ അനുയായികൾ എന്നുള്ള നിലയിൽ സമൂഹം വിലയിരുത്തപ്പെടും. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്നത്? അവർക്ക് തത്വബോധങ്ങളില്ല, മൂലം തത്വത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ പോകുന്നു. ഉപരിപ്ലവമായ കാര്യങ്ങൾ ജനങ്ങളുടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങളെ മറ്റ് ആശയങ്ങളുമായി കൂട്ടിയിണക്കുന്നു. ഇതല്ല. ഈ മഹാഗുരു പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങൾ, മൂല്യങ്ങൾ, ദർശനങ്ങൾ അനുപമങ്ങളാണ്. ഉപമിക്കാൻ കഴിയാത്തതാണ്, മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്തതാണ്. അത്രമാത്രം മഹത്വമുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂലപ്രകൃതിയിലേക്ക്, മൂലതത്വങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു പോകണം. നമ്മുടെ ശ്രീനാരായണ ദർശന പാഠശാലയിൽ വരുന്ന ഓരോ വ്യക്തികളും കൃത്യമായി ഇത് പഠിക്കണം, മനസ്സിലാക്കണം. മഹാഗുരു അന്ധവിശ്വാസത്തെയോ അനാചാരത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല വിശ്വാസങ്ങളുടെയും ശാസ്ത്രീയമായ സത്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാഗുരുവിന്റെ ഗദ്യകൃതികളൊക്കെ നിങ്ങളത് വായിച്ചു നോക്കണം. അന്ധവിശ്വാസം അതുകൂടെ നിങ്ങൾ പഠിച്ചിട്ട് വേണം അന്ധവിശ്വാസത്തെ അനാചാരത്തെയും നമ്മള് വേർതിരിച്ചെടുക്കാൻ. ഇപ്പം ഇത് ഞാനിത് പറഞ്ഞപ്പോൾ ഈ ധ്യാനത്തിന്റെ ഭൂമികയിൽ മാത്രമേ നന്മ വിരിയുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ബുദ്ധ ഭഗവാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നന്മ ധ്യാനത്തിന്റെ ഭൂമിയിൽ മാത്രമേ ഉദയം കൊള്ളുകയുള്ളൂ എന്ന് ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ നന്മകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അല്പാൽപമായി ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് കർമ്മത്തിന്റെ വിഭജനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇതിലൂടെ നിങ്ങളുടെ അകർമ്മങ്ങളുടെ ആ പവിത്രതയും ശ്രേഷ്ഠതയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് വരുമ്പോൾ നമ്മൾ സമ്പന്നനാകുന്നത് എങ്ങനെയാണ്? ആന്തരികമായ ആനന്ദത്തിന്റെ സമ്പത്താണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ലോട്ടറി അടിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഏക്കറണക്കിന് തോട്ടം വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദം, അതിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇത് നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീടിന്ന് സമ്പത്തല്ലേ? വീടുണ്ട്, ജീവിയുണ്ട്, കാറുണ്ട്, രണ്ടു നില വീടുണ്ട്, വേലക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, അല്ലേ? എന്തെല്ലാം ഉണ്ട്, പക്ഷെ എന്തുമാത്രമില്ല? ആനന്ദം മാത്രമില്ല നമ്മുടെ ഭവനങ്ങളിൽ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദമില്ല. നമുക്ക് കിട്ടുന്നതിൽ ഒന്നും സംതൃപ്തരാകാൻ പറ്റുന്നില്ല. കർമ്മമാണ് നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർമ്മത്തിന്റെ പങ്കാണ് കൂടുതൽ. നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്ത് ചെയ്യും? കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കാൻ പാടില്ലല്ലോ. ശ്രീകൃഷ്ണനും അതല്ലേ പറഞ്ഞതോ? ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് അനുഷ്ഠിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, അൻപലി സാർ ഇത് വല്ലതും അങ്ങനെ അനുഷ്ഠിക്കുന്നുണ്ടോ എന്നോ? അല്ലേ, നിങ്ങൾ ചോദിക്കാവുന്ന ആദ്യത്തെ ചോദ്യം അതായിരിക്കും. ഇത് പറയുന്നത് നിങ്ങൾ ഇത് അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഇതിന്റെ ശതമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, മനനം ചെയ്യുന്ന ജീവി എന്നുള്ള നിലയിൽ, ഒരു ഗുരുവിന്റെ അനുയായി എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പെർസെൻറ്റേജ് നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, ആപത്തുകളിൽ, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ആപത്തുകളിൽ ഒക്കെ തന്നെ നമുക്ക് നമ്മളാൽ കഴിവത് ചെയ്തു പോയിട്ടോ ഇതൊന്നും ഞാൻ അനുഷ്ഠിച്ചിട്ടില്ല, ഞാനൊരു സഹായവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോരാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടോ? നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരും സഹായം ചെയ്യുന്നുണ്ട് ഇല്ലേ? ഞാന് പലരുടെ സഹായം ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെമ്മണ്ണൂരിന്റെ ഇത് വന്നപ്പോഴ് 34 കോടി വേണമെന്ന് പറഞ്ഞു. 34 കോടി വേണമെന്ന് പറയുമ്പോൾ എനിക്ക് 1 കോടി കൊടുക്കാനൊന്നും കഴിവൊന്നും ഇല്ലല്ലോ. ആ അതുകൊണ്ട് ഞാന് ഒരു 500 രൂപ ഞാൻ ഇട്ടു കൊടുത്തു. ഞാൻ 500 ഇട്ടിട്ട് 5000 കൊടുത്തു എന്ന് പറയാൻ പാടില്ല. ഈ 500 കൊടുത്തു എന്ന് പോലും പറയാൻ പാടില്ല. ഞാനിപ്പോ ഈ പറഞ്ഞതുപോലും അഹങ്കാരമാണ്. അത് കർമ്മമാണ്. ഞാനിപ്പോ ഈ പറഞ്ഞത് കർമ്മമാണ്. അകർമ്മമാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിത് ചെയ്തു എന്ന് ആരോടും പറയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. ദാനം സ്വീകരിച്ച ആളും ദാതാവും ഇത് അറിയാൻ പാടില്ല. ദാതാവും ദാനം സ്വീകരിച്ച ആളും ഇത് അറിയാൻ പാടില്ല. അപ്പോഴാണത് അകർമ്മമായി ഭവിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ പാദധാരണകളെ പിന്തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? കഴിയണം. കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോദവും പ്രമോദവും സുഖവും ഉണ്ടാകും. സുഖമാർക്കും കിട്ടും കേട്ടോ, സുഖമാർക്കും കിട്ടും. സുഖം നമുക്ക് എന്തിനെ ആശ്രയിച്ചാണ് കിട്ടുന്നത്? നമ്മൾ അനുഭവിച്ച, നമ്മൾ തിന്നത്, കുടിച്ചത്, കൊടുത്തത്, ഇരുന്നത്, നമ്മളൊരു സിനിമ കണ്ടു സുഖമായി, നമ്മളിപ്പം പാല് കുടിച്ചു സുഖമായി, നമ്മളൊരു കാറെടുത്തു സുഖമായി യാത്ര ചെയ്യാം, നമ്മൾ പിന്നെ വന്ദേഭാരതിൽ കയറി സുഖമായി യാത്ര ചെയ്യാം, അത് സുഖമാണ്. അത് നീണ്ടു നിൽക്കുന്നില്ല, അത് നൈമിഷികമാണ്, അത് നിത്യമല്ല. പ്രമോദം എന്താണ്? പ്രമോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈമിഷികമായ അനുഭവത്തിൽ നമ്മുടെ തലയ്ക്കുണ്ടാകുന്ന ഒരു പെരുപ്പാണ്. ഓ, എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഒരു നിമിഷം നേരത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവ്, അത് പ്രമോദമാണ്. പ്രമോദം അത്രമാത്രമേ ഉള്ളൂ, അതിന് വലിയ നിലനിൽപ്പൊന്നുമില്ല. മോദം എന്ന് പറഞ്ഞാൽ എന്താണ്? മോദസ്ഥിതനായി വസിക്കുക. ആ മോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവരിലേക്ക് നിരന്തരമായ ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം മാറി അതിന് സാക്ഷിയായി നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഒരു കമ്പനമുണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു ചെറിയ സുഖമുണ്ട്. അതാണ് മോദം. മോദത്തിലൂടെ ഭഗവാൻ എങ്ങനെ മോദത്തോടു കൂടി ഇരുന്നു എന്നാ പറഞ്ഞു? ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ജന്മകർമ്മങ്ങൾ കൊണ്ട് ഈ ലോകത്തിനുണ്ടായ മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ട് മോദസ്ഥിരനായി മല പോലെ ഇരുന്നു. മല പോലെ ഇരുന്നു. മല നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, മല കുലുങ്ങില്ല, മല ചലിക്കില്ല, മല ചരിക്കില്ല, ചിരിക്കില്ല, മല കരയില്ല, ഒന്നുമില്ല, മല പോലെ ഇരിക്കുകയാണ്. കൊടുങ്കാറ്റ് വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഒക്കെ മല മലയായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അതാണ് മോദാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്റെ ഈ വാക്കുകളെല്ലാം ചെന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് പുറപ്പെടുന്ന ചരടുകളെല്ലാം എവിടെയാണ് ചെന്ന് ബന്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഹാഗുരു എന്ന് പറയുന്ന ആ മഹത്തായ മൂർത്തിയുടെ ആ സങ്കല്പ തലത്തില്, അതിന്റെ സൂക്ഷ്മ തലത്തിൽ ചെന്നാണ് ഈ ചരടുകളെല്ലാം ബന്ധിക്കുന്നത്.
കാരണം ഗുരുവെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു തത്വമാണ്. ആ തത്വത്തിലേക്കാണ് നമ്മള് ഈ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. നാം നാളിതുവരെ മനസ്സിലാക്കിയ ഗുരുവിന്റെ മഹിമയും സ്വരൂപവും അല്ല നാം ഈ തത്വ പഠനത്തിലൂടെ, ശാസ്ത്ര പഠനത്തിലൂടെ, ബ്രഹ്മവിദ്യാ പഠനത്തിലൂടെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. സ്നേഹമുള്ളവരെ, ഇപ്പൊ നമുക്ക് 9 മണിയായിട്ടുണ്ട്. കൃത്യമായും ഒരു 5 മിനിറ്റ് നേരമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും ഞാന് എന്താ പറയുക, ഞാന് എല്ലാവരും അവരവരുടെ വീഡിയോയും ഓഡിയോയും ഒക്കെ ഓപ്പൺ ചെയ്യാം. നമുക്കൊരു അടുത്ത 5 മിനിറ്റ് നേരമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്, ഓരോ പ്രാവശ്യവും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ആവർത്തനം വരാതിരിക്കാൻ വേണ്ടി ഇത് നോട്ട് ചെയ്യുന്നുണ്ട് ഓരോ പാഠങ്ങളിലും. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനു നോട്ട് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പഠിതാക്കളായ നാം ഓരോരുത്തരും ഇത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ അവസാനം ഒരു പരിശ്രമം ഉണ്ടാകും. അപ്പോഴ് എനിക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. യെസ്, ആ പറഞ്ഞോട്ടെ. ഇത് ഈ ഇന്നത്തെ ക്ലാസിന്റെ റെക്കോർഡ് ഒന്ന് ഇടുവോ ഗ്രൂപ്പിലെ? തീർച്ചയായിട്ടും ഇടും, തീർച്ചയായിട്ടും ഇടും. ഇതാരാ ചോദിക്കുന്നത്? ഓഡിയോ ഓൺ ചെയ്താട്ടെ, വീഡിയോ വീഡിയോയും കൂടെ ഓൺ ചെയ്താട്ടെ. എല്ലാവരും എല്ലാവരും പറഞ്ഞാലൊക്കെ ഒന്ന് കേൾക്കിന്. എന്തായാലും നിങ്ങളുടെ ഒരു ടീച്ചറായിട്ടൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ. ചിലപ്പോ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടോ എന്നൊക്കെ ചിലപ്പോ എല്ലാവർക്കും ഒരു സംശയം കാണും അല്ലേ. ഇയാളെ എങ്ങനെ നമ്മുടെ ഒരു അധ്യാപകനായിട്ട് അംഗീകരിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്ത കാണും. അതൊന്നും പാടില്ല കേട്ടോ. നമ്മളെ ബ്രഹ്മവിദ്യാ പഠനത്തില് ഒരിക്കലും ഈഗോ പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളെ ഞാൻ വലിയ സംതിങ് ആണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊന്നും ആരും ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാല് ഒരു ഈശ്വര അനുഗ്രഹം കൊണ്ട് വന്നിരിക്കുന്ന, അല്ലാണ്ട് എനിക്ക് യോഗ്യതയൊന്നുമില്ല. ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. ഞാൻ കേവലം ഒരു ഗ്രാജുവേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഒരു 10-40 വർഷത്തെ പഠനവും മനനവും ഒരു ഒരു ജീവിത രീതിയും ഞാന് പിന്നെ ഗുരുവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. ഒത്തിരി ഒട്ടേറെ സന്യാസിമാര്, ഒട്ടേറെ പ്രഗത്ഭന്മാര്, ഒട്ടേറെ ഗ്രന്ഥങ്ങള്, അങ്ങനെയൊക്കെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ സാറേ, ഞങ്ങളൊക്കെ എൽകെജി കുട്ടികളാ ഈ വിഷയത്തില്. ആ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങള് ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസ് നിരവധി പ്രാവശ്യം നിങ്ങൾ കേൾക്കണോ. അത് സ്വാമിയുടെ ക്ലാസ് ഞാനത് എത്ര പ്രയാസപ്പെട്ട് ആരുടെയൊക്കെ കാലേ പിടിച്ചാണെന്നറിയാതെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിനകത്തൊക്കെ ആക്കിയിരുന്നു. അത് നിങ്ങൾ നിരവധി ആവർത്തിച്ച് കേൾക്കണം. അതുപോലെ എന്റേതായ വീഡിയോകൾ ആവർത്തിച്ച് നിങ്ങൾ കേൾക്കണം, കുറിപ്പെടുക്കണം, വായിക്കണം, പഠിക്കണം. തീർച്ചയായിട്ടും ഞാന് ഒരു ഇത് ബ്രഹ്മവിദ്യാ പഠനമാണ്, നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊള്ളുക. സാധാരണ പ്രഭാഷണമാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ചു പോകുക. ഇത് പ്രഭാഷണമൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു ഒരു ആശ്രമത്തിൽ പോയി ഒരു ഗുരുവിന്റെ മുമ്പിൽ ഇരുന്ന് പാദകാണിക്കയിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ പിന്നെ നമസ്കാരം ചെയ്ത് നമസ്കരിച്ച് നേടിയ ച്ചാൽ പോലും തരാത്ത അറിവുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അവരാരും ഇങ്ങനെ പറഞ്ഞിരത്തില്ല. ഇത് നിങ്ങൾക്ക് അത് തരുമ്പോഴേ തീർച്ചയായിട്ടും ആ ഒരു മഹിമ ഈ അറിവിന് നിങ്ങൾ കൊടുക്കണം. എനിക്കല്ല കേട്ടോ, ഒരിക്കലും എനിക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈ അറിവിന്, ഈ നോളജ്, ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേ ഇത്ര മഹത്തായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുതരുന്നത്. ഒരാശ്രമത്തിലും ആരും ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞുതരത്തില്ല, ഒരു കാര്യവും പറഞ്ഞുതരത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് അഹന്തയൊന്നും അല്ല കേട്ടോ, ഞാനിത് കർമ്മമല്ല അനുഷ്ഠിക്കുന്നത്, അകർമ്മമാണ്. ഞാൻ ഈ അകർമ്മ പറയുന്ന കാര്യം അത് നിങ്ങള് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നതിലല്ല, കൃത്യമായിട്ട് ഭഗവാനെ പഠിച്ച ഒരു പിന്നെ ഒരു കുറച്ച് ആൾക്കാരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അത് അതിന്റെ ബേസിക്കോട് കൂടി അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച ആൾക്കാരുണ്ടാകും. ഓക്കെ, നീ പറഞ്ഞോളൂ. സാറേ, ഈ മോദം പിന്നെ ആനന്ദം മനസ്സിലായി, പ്രമോദം സുഖം എന്ന് പറഞ്ഞുതരുമോ? അതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ തരണമെങ്കിൽ ഞാൻ അത് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. എന്താ വെച്ചാല് ഞാൻ അതിന്റെ ഒരു അനുഭവത്തിന്റെ ഒരു ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താണ് സുഖം? നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് സുഖം. നൈമിഷികം സുഖം, നൈമിഷികം. മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനൊരു എൻറ്റിറ്റി കൂടുതൽ ലോങ് അല്ലത്, ഇവിടെ വെച്ചങ്ങ് തീരുകയാണ്. സുഖം നൈമിഷികമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോഴ് ഒത്തിരി നേരം മൂന്നാല് ദിവസം നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു ബിരിയാണി കഴിക്കാൻ കിട്ടിക്കഴിയുമ്പോൾ അതൊരു സുഖം, അത്ര മാത്രമേ ഉള്ളൂ. അത് പിന്നീടുണ്ടോ? ഇല്ല. ഓർത്താലും ഒരു സുഖം കിട്ടത്തില്ല, അതിന് മുമ്പും കിട്ടൂല. അതിനെ നമ്മൾ സുഖം എന്ന് പറയും. പിന്നെ പ്രമോദം എന്ന് പറയുന്നത് അതൊരു ഒരു ഉന്മാദാവസ്ഥയാണ്.
പ്രമോദം അതൊരു ഉന്മാദാവസ്ഥയാണ്, ഒരു ലഹരിയാണ്. നമുക്കൊരു പ്രമോദം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒന്നും സ്പർശിക്കാതെ കണ്ട് തന്നെ നമ്മളിലൂടെ കടന്നുപോയ ഒരു എന്താണ്, ഒരു ഭ്രമചിന്തയാണ് പ്രമോദം. ഒരു പ്രഹർഷം ഉണ്ടായി, അത് അങ്ങനെ കടന്നുപോയി. ഇതിനൊക്കെ ഞാനൊരു ഡെഫിനിഷൻ എഴുതി തരാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, മനസ്സിലാകുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ഔട്ട്ലൈൻ ഇട്ട് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി മോദം, മോദം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മോദസ്ഥിരനായി വസിപ്പൂ മല പോലെ എന്ന് ഞാൻ പറഞ്ഞ അതാണ്, മല പോലെ അചഞ്ചലനായി, ആ അചഞ്ചലനായി, അക്ഷോപ്യനായി, സുഖദുഃഖങ്ങളൊന്നും ബാധിക്കാതെ, നഷ്ടങ്ങളൊന്നും ബാധിക്കാതെ. വേദനകളുണ്ട്, സുഖങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇതൊന്നും ബാധിക്കാതെ അചഞ്ചലനായി ഇങ്ങനെ നിലകൊള്ളും, മോദസ്ഥിരനായി ഇങ്ങനെ നിലകൊള്ളും. കുമാരനാശാൻ പ്രയോഗിച്ച ആ പ്രയോഗം ഉണ്ടല്ലോ, ആ വാക്ക്, അതിന് പകരം വെക്കാൻ ഒരു വാക്കിനിയില്ല. മോദസ്ഥിതനായി വസിപ്പൂ മല പോലെ, അത് ആശാൻ മാത്രം പ്രയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാണ് അത്. മനസ്സിലാവുന്നുണ്ടല്ലോ, ഭഗവാനോടൊപ്പം നിന്ന് വളർന്ന് ഭഗവാന്റെ ചിന്തയും മേധയും ആ ആ ആത്മാവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് എന്താണ് ഗുരുദേവന്റെ പ്രകൃതി. മോദസ്ഥിതനായെങ്ങ് വസിപ്പൂ, മനസ്സിലാക്കൂടെ? സാറേ ഇന്നത്തെ ക്ലാസ് ഒരുപാട് നല്ലതാ, സമ്മതിച്ചോ? കുറെ അറിവ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മാറാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കാൻ, ട്രാൻസ്ഫോർമേഷൻ വേണ്ടേ നമ്മുടെ ജീവിതത്തിൽ. ട്രാൻസ്ഫോർമേഷൻ ആണ് ചേച്ചി ആവശ്യം ടീച്ചറെ, നമ്മളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പിന്നെ സപ്താഹങ്ങൾ കേൾക്കുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുന്നു, എവിടെയാണ് നിങ്ങൾക്കൊരു മാറ്റം? എന്ത് മാറ്റം ഉണ്ടായി? നമ്മൾ പഴയ കുഞ്ഞിരാമൻ തന്നെയാ ഇപ്പോഴും. മാറ്റങ്ങൾ എന്തായാലും ആ സന്തോഷം ഉണ്ടാവുള്ളൂ, സുഖം ഉണ്ടാവുള്ളൂ. മാറണം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. അടിസ്ഥാനം അത്, ഈ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അടിക്കല്ല് മുതൽ പണിഞ്ഞുകൊണ്ട് വരണം. നമ്മളൊരു ഒരു കെട്ടിടം ഉറപ്പുള്ളതാകണം, ബലവത്താകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മൂലക്കല്ല് മുതല്, അതിന്റെ ഫൗണ്ടേഷൻ മുതല്, ഓരോ കല്ലും ഓരോ ഇഷ്ടികയും ഓരോ മണൽത്തരിയും നമ്മൾ പ്രോപ്പറായിട്ട് പ്രോപ്പർ റേഷ്യോയിൽ ഇട്ട് ആ ബിൽഡിംഗ് കെട്ടി ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ അതിന് ഉറപ്പുണ്ടാകൂ. പലരും ചോദിക്കാറുണ്ട്, ശ്രീനാരായണ ഗുരു ദൈവമാണോ? ശ്രീനാരായണ ഗുരു ദൈവമാണോ? ശ്രീനാരായണ ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണോ? ശ്രീനാരായണ ഗുരു വിപ്ലവകാരിയാണോ? യുക്തിവാദിയാണോ? ചോദിക്കുകയാണ്. ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴ് ഈ ചോദ്യങ്ങൾക്ക് തന്നെ നാണം ഉണ്ടാകും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ചോദ്യങ്ങൾക്ക് തന്നെ നാണം ഉണ്ടാകും. എന്താണ് ഈ ചോദിക്കുന്നത്? ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് ശാസ്ത്രബോധം ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. ശാസ്ത്രബോധം ഇല്ലാവരും. ഈ ഞാൻ ചോദിക്കട്ടെ, എന്റെ സമയം കൂടിയല്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാഗുരു സമാധിയായിട്ട് 100 വർഷമാകാൻ പോവുകയാണ്. മനസ്സിലായോ? സമാധിയായിട്ട് 100 വർഷമാകാൻ പോവുകയാണ്. ഇപ്പോഴും മഹാഗുരു പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം, ജാഗ്രത സ്വപ്നം സുഷുപ്തി തുരീയം, ഞാൻ ഈ 4 വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി. ഈ 4 വാക്ക് ചേർന്നതാണ് മഹാഗുരു, അറിയാമോ? ഈ 4 വാക്കുകളെ സാക്ഷാത്കരിച്ച ഗുരുവാണ് ശ്രീനാരായണ ഗുരു പരമഹംസ ദേവൻ. തത്വമാണ് ഈ തത്വം അറിഞ്ഞെങ്കിൽ മാത്രമേ നാരായണ ഗുരു ആരാണെന്ന് നമുക്കറിയാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇതറിഞ്ഞോ ചോദിക്കൂല. ശ്രീനാരായണ ഗുരു ദൈവമാണോ, വിപ്ലവകാരിയാണോ, ചിന്തകനാണോ, സാഹിത്യകാരനാണോ, കവിയാണോ? ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യം എവിടുന്നാണ് വരുന്നത്? ഈ മഹാഗുരുവിന്റെ മൂലപ്രകൃതി, മൂലതത്വം എന്താണെന്ന് നമുക്കറിയാതെ പോകുന്നു. 100 വർഷമായിട്ട് നമ്മളിൽ പലരും പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ ഇല്ലേ, എഞ്ചിനീയർമാരും ഒക്കെ ഇല്ലേ, മന്ത്രിമാരില്ലേ, ശാസ്ത്രജ്ഞന്മാരില്ലേ, കമ്പ്യൂട്ടർ വിദഗ്ധന്മാരില്ലേ? നമ്മളെല്ലാം പഠിക്കും, പക്ഷേ എന്റെ ഗുരുവിനെ പഠിക്കാൻ ഇവിടെ ആരുണ്ട്? നരരാജഗുരു ചോദിച്ച ചോദ്യമോ? ഞാൻ എന്റെ ചോദ്യമല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ ഇത് അശോകൻ ചോദിച്ച ചോദ്യമല്ല, നടരാജഗുരു ചോദിച്ച ചോദ്യമാണ്. ഗുരുവിനെ പഠിക്കാൻ ആരുമില്ല, മനസ്സിലാവുന്നുണ്ടോ? 100 വർഷം ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി സമർപ്പിച്ചതിന് ശേഷം ഇത് വായിക്കാൻ ആളിനെ കിട്ടുമോ എന്ന് ചോദിച്ചു,
നടരാജഗുരു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഇനിയും പഠിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് ആവർത്തിച്ച് കേൾക്കണം. ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ പിന്നെ യൂട്യൂബിനകത്ത് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ പഠിക്കുന്ന ഒരു ഒരു എന്താ ഒരു സംഘം, ഒരു സംഘം നമുക്ക് വേണ്ടേ. അതുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ, പഠിതാക്കളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അപ്പൊ അതിനകത്ത് എന്റെ എന്റെ എഫർട്ട് ഉണ്ട്, പക്ഷെ എന്റെ എഫർട്ട് കൊണ്ട് നമുക്ക് ഇതിനെ വളർത്താൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെയും കൂടെ പരിശ്രമം ഉണ്ടായി, കുറെ ആൾക്കാരെ കൂടെ നമുക്ക് അടുത്ത ബാച്ചിലേക്ക് കണ്ടെത്തി വരണം എന്നുകൂടെ എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. പിന്നീട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ രണ്ടാമത്തെ മാസമാണ് ഇത് കടന്നു പോകുന്നത്, ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കൃത്യമായിട്ടും ഓൺലൈനിൽ ഒരു പരീക്ഷ ഇവിടെ നടക്കും എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് നമ്മുടെ നോവൽ റായ് സാറും ഞാനും കൂടെ ചേർത്ത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഓൺലൈനിൽ തന്നെ ഒരു പരീക്ഷ നടക്കും. അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക്, നിങ്ങൾ ഇത് ആവർത്തിച്ച് കേൾക്കണം, പഠിക്കണം, എഴുതണം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയിൽ പങ്കെടുക്കണം. ഓൺലൈൻ ആയിരിക്കും. ഓൺലൈനിൽ നിങ്ങൾക്ക് പരീക്ഷ തരുമ്പോൾ ഏത് പുസ്തകം നോക്കി വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരവ് എഴുതാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൃത്യസമയത്തിനകത്ത് നിങ്ങൾ ഉത്തരവ് എഴുതി തരണം. അത്ര മാത്രമേ ഉള്ളൂ. അത് അപ്പോഴേ വാട്സാപ്പിനകത്ത് നമുക്ക് തരണം. ഒരു സമയം നിങ്ങൾ ഈ പുസ്തകം റെഫർ ചെയ്തോളൂ. അങ്ങനെയെങ്കിലും നിങ്ങൾ പുസ്തകം ഒന്നുകൂടെ റെഫർ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ലക്ഷ്യം. അതാണ് പുസ്തകം വീണ്ടും വീണ്ടും നിങ്ങൾ വായിക്കട്ടെ. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും വായിക്കണം. ഭഗവാന്റെ കൃതികളും വ്യാഖ്യാനങ്ങളും വായിക്കണം. ഇതിനകത്ത് കുറെ പേര് എന്റെ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അശോഭന മാഡം? എന്റെ പുസ്തകം ആരൊക്കെയാ വാങ്ങിച്ചേക്കുന്നത്? ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാർ. എങ്ങനെയുണ്ട്, വായിച്ചു നോക്കിയിട്ട്? ഞാൻ രണ്ടു പേജ വായിച്ചുള്ളൂ, ഇനി വായിക്കണം എനിക്ക്, കാരണം എന്റെ എക്സാം ആയിരുന്നു. ഓ ഓ ആ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ചൊവ്വ എഴുതിയോ? നല്ലതായിരുന്നു, നല്ലതായിരുന്നു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനിയും ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുന്നു. താങ്ക് യു സാർ. ആർക്കെങ്കിലും നമ്മൾ എടുത്ത പിന്നെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ശരിക്ക് പറഞ്ഞാൽ ചെറുത് മുതലേ കുറച്ച് വ്യത്യാസമല്ലായിരുന്നു, സാധാരണക്കാരിൽ നിന്നും വ്യത്യാസമല്ലായിരുന്നു. അതെ 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 തപസ്സനുഷ്ഠിച്ചു, അതെ കുറെ ത്യാഗങ്ങള് ചെയ്തിട്ട് ആണ് ഇങ്ങനെ നാരായണ ഗുരു ആയത്. അത് ശരിയാ, പക്ഷെ ചെറുത് മുതൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ വായിച്ചത് കൊണ്ട് പറയാം. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഗുരു ജനിച്ചപ്പോൾ തന്നെ പല വ്യത്യസ്ത അറിയാതെ വിധ അറിയാതെ അസാധാരണ സംഭവങ്ങളുണ്ട്. പിന്നീട് നമ്മള് ഗുരുവിന്റെ ബാല്യകാല ജീവിതത്തിലെ ഒട്ടേറെ സവിശേഷമായ, അത് ഈ പറയുന്നതിന്റെ കൂട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പുരാണങ്ങളിലും ശ്രീകൃഷ്ണന്റെ കഥ പോലെയൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യശോദയും ശ്രീകൃഷ്ണനും അമ്പാടിയും പിന്നെ മധുരയും എന്താണ് പിന്നെ മൃഗങ്ങളും പശുക്കളും ഗോക്കളെയും ഒക്കെ പാലിക്കുന്ന കഥ പോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഗുരുവിന്റെ ജീവിത കാലഘട്ടത്തില്. കാരണം അത്രമാത്രം സവിശേഷമായ ഒട്ടേറെ സംഭവങ്ങൾ ഗുരുവിന്റെ ബാല്യകാലം മുതൽ അവസാന കാലം വരെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അപ്പൊ അത് ഈ ബാല്യത്തിലെ സവിശേഷത ഉണ്ടാകുന്ന ആളിന് മാത്രമല്ലേ വാർദ്ധക്യം വരെ അത് നിലനിർത്താൻ പറ്റും. ഏ ശരിയല്ലേ? അതെ 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 ശരി. പിന്നെ ഒരു പ്രധാനമായി നചികേതസിന്റെ കഥ അറിയാമോ? കഠോപനിഷത്തിനകത്ത് നചികേതസിന്റെ കഥ നിങ്ങൾക്ക് അറിയാം? ഉപനിഷത്തൊക്കെ വായിക്കാറുണ്ടോ? ഏഹ് ഉപനിഷത്തൊക്കെ വായിക്കണം. അപ്പൊ ഞാൻ പോട്ടെ, അത് അത് പറയണ്ട. അതെ അതെ ആ അപ്പൊ ഞാൻ ഒരു ഒരു മരണത്തെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ നചികേതസ് യമദേവനോടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നതുപോലെ ശ്രീനാരായണൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തത്വങ്ങളൊക്കെ തന്നെയും ഈ പിന്നെ ഈ ഓരോ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സൊല്യൂഷനുമായിട്ട് ഇത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മളെ അത് പഠിക്കുമ്പോഴ് ഗുരുവിന്റെ കാര്യത്തില് നാണു കൊച്ചു ചെറുപ്പകാലത്തില് അമ്മൂമ്മയുടെ മരണ സമയത്ത് എന്താ സംഭവിക്കുന്നത് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ വായിച്ചു. എന്ന് പറയുമ്പോഴ് അമ്മൂമ്മ മരിക്കുന്നു. അമ്മൂമ്മയോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്ക്? നാണുവിന്.
കാരണം അമ്മയും അച്ഛനും ഒക്കെ വെച്ചാൽ കാർഷിക വൃത്തിയിലും മറ്റുള്ള കാര്യങ്ങളിലും പോകുമ്പോഴും മടിയിൽ പിടിച്ചിരുത്തി കഥകൾ പറഞ്ഞും കവിതകൾ പറഞ്ഞും ഈ പിന്നെ ലോകത്തെ ലോകപരിചയം ഉണ്ടാക്കി കൊടുക്കും. പണ്ടത്തെ അമ്മൂമ്മമാരുടെ ഒക്കെ ഒരു പ്രത്യേക സ്വഭാവമാണത്. അവര് നമ്മളെ പിടിച്ചിരുത്തി ഒത്തിരി കഥകൾ പറയും. ഈ കഥകളിലൂടെ അതെ നമ്മളെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ അച്ഛനും അപ്പൂപ്പൻ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ആയിരിക്കും. മനസ്സിലായി? നമ്മുടെ ശരീരം സൃഷ്ടിച്ച നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ആയിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ, മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെയുള്ളവരായിരുന്നു. അപ്പൊ അങ്ങനെ നാടോടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരുടെയായിരുന്നു? അമ്മൂമ്മയുടെ ആയിരുന്നു. അമ്മൂമ്മയുടെ സ്നേഹവും ലാളനയും കൊച്ചിലും കഥയൊക്കെ കൂടുതൽ ഇഷ്ടമായിരുന്നു. അപ്പൊ ആസ് യൂഷ്വൽ അങ്ങനെ പോവുകയാണ്. പക്ഷേ അമ്മ മരിക്കുകയാണ്, പിന്നെ മുത്തശ്ശി മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്തൊക്കെ ഓരോ തത്വങ്ങളും വലിയ പൊരുളുണ്ട്, വലിയ സത്യങ്ങളുണ്ട്. അവിടെ നോക്കുമ്പോഴേ എല്ലാവരും ഒത്തുകൂടുന്നു. മരണത്തെക്കുറിച്ച് അറിയില്ല, നേരെ കേവലം നാലോ അഞ്ചോ വയസ്സേ ഉള്ളതാണ് അല്ലേ. പക്ഷേ അതെ ശരീരത്തും പിന്നെ പ്രായത്തെക്കാൾ കൂടുതൽ വളർച്ചയും ബുദ്ധിയും ശരീര വളർച്ചയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ശിശു ആയിരുന്നതാണ്. അപ്പോഴേ നാണു അപ്പോഴെന്താ ചെയ്യുന്നത്? ആ മരണം നടന്ന വീടുകളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക. അവിടെ നടന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും ഒക്കെ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നു, ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടു പോകുന്നു. അമ്മ അവിടെ ചേതനയിൽ ആയിട്ട് കിടക്കുന്നു, ശരീരത്തിന് ചലനമില്ല, മരണം എന്താണെന്ന് അറിയുന്നു. അറിയില്ല, ജീവൻ എന്താണെന്ന് അറിയില്ല. ആൾക്കാർ വരുന്നു, കുറെ പേര് നിലവിളിക്കുന്നു, കുറെ പേര് ആശ്വസിപ്പിക്കുന്നു, അമ്മ കരയുന്നു, സഹോദരങ്ങൾ കരയുന്നു. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഈ സംഭവങ്ങളുടെ എല്ലാം ഒരു നിരീക്ഷകനാണ് ആര്? നാണു. നമുക്കിതുണ്ടോ? ഇല്ല. നമ്മൾ നിരീക്ഷിക്കാറുണ്ടോ ജീവിതത്തില്? ഒന്നും നിരീക്ഷിക്കത്തില്ല. നമ്മൾ ചെന്നു അവിടെ ചെന്നു കണ്ടു കാര്യം പോരുകയാണ്. അപ്പൊ നിരീക്ഷിക്കുക. അപ്പോൾ നിരീക്ഷിച്ച് സമയങ്ങൾ കടന്നു പോവുകയാണ്. നാണുവിനൊന്നും മനസ്സിലാകും. നാണുവിന് കരയണമെന്നോ ചിരിക്കണമെന്നോ അറിയില്ല. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴ് അവന് മനസ്സിലാകുന്നുണ്ട്, ഈ നിമിഷങ്ങൾ ഈ സംഭവം ഇവിടെ കടന്നു വന്നവരിൽ വിവിധങ്ങളായ അനവധിയായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രമാത്രം നിരവധിയും വ്യത്യസ്തവും ആയിട്ടുള്ള ഈ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ ഈ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണമായിരിക്കുന്നു. ആരോടാ ചോദിക്കുന്നത്? ചിലര് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തോ കരഞ്ഞവരൊക്കെ ചിരിക്കുന്നു, ചിരിച്ചവരൊക്കെ കരയുന്നു. ഈ ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എപ്പോഴാണ് മരിച്ചു? എന്താണ് മരണം? മരണം ദുഃഖകാരണമാണോ? മരണം ജീവിതത്തിലെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഈ ശരീരമാണോ ഇല്ലാതെയാകുന്നത്? ഈ ശരീരത്തിൽ നിന്ന് എന്താണ് പോയത്? എന്റെ അമ്മൂമ്മ അതുപോലെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ. അപ്പൊ മരണം എന്താണ്? മരണം ദുഃഖകാരണമാണോ? മരണം സന്തോഷകാരണമാണോ? മരണം നടന്നാൽ ചിരിക്കുമോ? മരണം നടന്നാൽ സങ്കടപ്പെടുമോ? എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ നിരീക്ഷണത്തിലൂടെ നാണുവിലുണ്ടായ ആയിരം ചോദ്യങ്ങൾ, ആയിരം ചോദ്യങ്ങൾ ഉണ്ടാകുകയാണ് നാണുവിൽ. നാണു അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ മറുപടി തരാൻ ആരും അവിടെ ഇല്ലാതായപ്പോൾ, ഈ ചോദ്യങ്ങൾ തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മതിച്ചു കഴിഞ്ഞപ്പോൾ, ഉത്കടമായ ചോദ്യങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ, നാണുവിന് അവിടെ നിൽക്കാൻ വയ്യ. നാണുവിന്റെ ഹൃദയത്തിലുണ്ടായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നാണുവിന് അടങ്ങിയിരിക്കാൻ വയ്യ. 5 വയസ്സേ ഉള്ളെന്ന് ആലോചിക്കണം. എന്താണ് മരണം? ഞാൻ മരിക്കുമോ? അമ്മൂമ്മ മരിച്ചോ? അമ്മൂമ്മയിൽ നിന്ന് എന്താണ് മരിച്ചു പോയത്? എന്താണ് നഷ്ടപ്പെട്ടത്? ഇതെവിടെ നിന്ന്? ഈ നഷ്ടപ്പെട്ടത് എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? അനവധി ചോദ്യങ്ങളാണ്. നാണു ഇറങ്ങിപ്പോയി ഇല്ലേ, ഇറങ്ങിപ്പോയി, കാണുന്നില്ല നാണുവിനെ, നാണുവിനെ കാണുന്നില്ല. ഈ ചോദ്യം ബുദ്ധൻ 21-ാമത്തെ വയസ്സിൽ ചോദിച്ചതല്ലേ? ഇതല്ലേ ഞാൻ യമഭഗവാനോട് നചികേതസ്വം ചോദ്യം ചെയ്തൊക്കെ തന്നെയാണ്. എന്താണ് മരണം? മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മരണത്തിന് ജനനമുണ്ടോ? ജനനത്തിന് മുമ്പ് എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കേവലം 5 വയസ്സുള്ള നാണു എന്ന് പറയുന്ന നാരായണൻ ചോദിക്കുന്ന, സ്വയം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഇറങ്ങിപ്പോവുകയാണ്. പോയി കഴിഞ്ഞ് തേടി പിടിച്ച് നാണുവിനെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അമ്മാവനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. എന്താണ് മരണം? എന്താണ് മരണം? എന്താണ് മരണം? ഈ അമ്മയെ മുത്തശ്ശിയിൽ നിന്ന് എന്താണ് പോയത്? ആ ശരീരം അതുപോലെ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അത് ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടി തപസ് ചെയ്ത് ആ സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞപ്പോ നാരായണ ഗുരുവിന് മനസ്സിലായി, നാം ശരീരമല്ല. അറിവാകുന്നു.
ബ്രഹ്മ എന്ന് പറയുന്ന ഒരു അറിവാകുന്നു, ആത്മാവാകുന്നു, ഈശ്വരാംശമാകുന്നു, ബ്രഹ്മമാകുന്നു, പരമാത്മാവിന്റെ ഒരു അംശമാകുന്നു, ഇത്ര ജീവാത്മാവാകുന്നു എന്ന് നാരായണ ഗുരു പഠിച്ചിട്ടാണ് അത് അത് ഗദ്യപ്രാർത്ഥനയായിട്ട് നമുക്ക് എഴുതിയത്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലൻ സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി പരമാത്മാവിൽ തന്നെ ലയിക്കുന്നതും. ലയിക്കുന്നതുമാകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മുത്തശ്ശിക്ക് മരണമുണ്ടോ എന്ന് അറിയാൻ തുടങ്ങി അന്വേഷണം 5-ാമത്തെ വയസ്സിലാണെങ്കിൽ 33-ാമത്തെ വയസ്സിൽ അതിന്റെ കാരണം കണ്ടെത്തിയിട്ട് നമ്മോട് വിളിച്ചു പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു, ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇവിടെ ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ആരാണ് നാരായണ ഗുരു, ആരാണ് നാണു, ആരാണ് ഭഗവാൻ എന്ന് നമുക്ക് നമ്മൾ ആരോടും പോയി ചോദിക്കരുത്. അതൊക്കെ നാണക്കേടാണ്, കഷ്ടമാണ്, അങ്ങനൊന്നും ആരും ചോദിക്കരുത്. നമ്മുടെ കൺകണ്ട ദൈവമാണ് നാരായണ ഗുരു എന്ന് നിങ്ങൾ അംഗീകരിച്ചേക്ക്, ആദരിച്ചേക്ക്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ചോദ്യം ചോദിച്ച് വൃത്തദോഷം വാങ്ങിച്ചു പോകരുത്. എനിക്കറിയാം പറയാനുള്ളൂ, ആരും ചോദിച്ചേക്കരുത്. നാരായണ ഗുരു ആരാണെന്നുള്ള ചോദ്യം ആരും ചോദിക്കരുത്. ഇപ്പോഴറിഞ്ഞാലേ, എന്തോ അത് ശരിക്കും അറിഞ്ഞാലേ സാറേ മറ്റുള്ളവരോട് പറയാൻ പറ്റും. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഞാനൊരു ഒരാൾ എനിക്ക് ഒരു ഓഡിയോ ഇട്ടിരുന്നു, അവരുടെ പേരിപ്പം ഞാൻ മറന്നുപോയി. അത് പറയാണ് ചട്ടമ്പി സ്വാമിയുടെ കൂടെ പ്രവർത്തിക്കാൻ നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടാണ് അത്രേ ശ്രീനാരായണ ഗുരു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ശരിക്കും എഴുതി കൊടുത്തു എനിക്ക് അറിയാവുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ നമുക്ക് ശരിക്കും പറയാൻ പറ്റണം. അതിനകത്ത് പിന്നെ നമ്മള് പോട്ടെ, നമ്മളെ നമ്മളെ പിന്നെ പഠിക്കുക. ഇതിനൊക്കെ നമ്മൾ മറുപടി പറയണം, പറയേണ്ടതുണ്ട്. ഇതൊക്കെ മറുപടി പറയേണ്ടത് നമ്മള് ശാസ്ത്രജ്ഞാനത്തോടു കൂടി ഇതിനൊക്കെ മറുപടി പറയണം. മനസ്സിലായോ? അതൊക്കെ അത് ഇന്ന് ഇന്ന് ഈ ശാസ്ത്രം പഠിച്ചിട്ട് ആ ഈ ശാസ്ത്രമാണ് എന്റെ ഗുരു എന്ന് പറയാൻ മടിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അപവാദ കഥകൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നത്. മനസ്സിലായോ? വിവേകാനന്ദൻ എവിടെ കിടക്കുന്നു? ഇത് വിവേകാനന്ദൻ എവിടെ കിടക്കുന്നു? ശ്രീനാരായണ ഗുരു എവിടെ കിടക്കുന്നു? വിവേകാനന്ദൻ എന്ന് പറയുന്ന ആള് ബോധോദയം നേടിയ ഒരാളല്ല. മനസ്സിലായോ? വിവേകാനന്ദന് പിന്നെ സ്വാമി, ഓ സ്വാമിയുടെ പേര് ഞാൻ മറന്നു, രാമകൃഷ്ണദേവൻ, രാമകൃഷ്ണദേവൻ രാമകൃഷ്ണ പരമഹംസർ പരമഹംസദേവൻ പലപ്പോഴും ശാസിച്ചിട്ടുണ്ട്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിനക്ക് നിനക്ക് ഗുരുത്വം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പോട്ടെ, അതൊക്കെ നമ്മൾ പറയണ്ട. പക്ഷേ വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്മുടെ ഭാരതത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ശിക്ഷണശാലിയായ ഒരു ആളാണ്. പക്ഷേ പിന്നെ ബോധോദയം നേടിയ ഒരാളല്ല കേട്ടോ, അതല്ല. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധോദയം നേടിയ ഒരു ഗുരുവാണ്. അത് ഗുരുവിന്റെ കൃതികളും ഈ പറഞ്ഞ ശാസ്ത്ര തത്വങ്ങളും പഠിക്കാത്ത കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് ശ്രീനാരായണ ഗുരു ജനിച്ചത് അധസ്ഥിത സമുദായത്തിലായതുകൊണ്ട് ആ ഗുരുവിന്റെ മഹത്വം പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കാൻ പലർക്കും ചിലപ്പം മനസ്സ് വരത്തില്ല. അതെ അതെ, അത് തന്നെ ഞാനും പറഞ്ഞു. ശരി സാർ, അത് നമ്മൾ അങ്ങ് വിട്ടേക്കുക. അവരുടെ അവര് അവരുടെ അത്രയും സന്തോഷിച്ചോളൂ. അപ്പൊ എന്തായാലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമുക്ക്, എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ കഴിഞ്ഞ ക്ലാസ്സുകളെ കുറിച്ചോ? താങ്ക് യു സാർ. അപ്പം നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ.